സാറേ, ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ ഇവിടെ ഒരു കിയാ കാർ മേടിച്ചു. സാർ, ബഹുമാനപ്പെട്ട സ്പീക്കർ, അങ്ങക്കും അറിയാമല്ലോ കിയാ കാറ് ഇന്റർനാഷണൽ ബ്രാൻഡുള്ള കാറുകളിൽ ഒരു കമ്പനിയെ മോശപ്പെടുത്തി നന്നാക്കിയൊന്നും പറയാനല്ല, പക്ഷെ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു കൂടിയ ഒരു ലക്ഷറി കാറായിട്ട് കരുതുന്നുണ്ട് സാർ. കിയ എങ്ങനെയാണ് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കിയാ കാർ മേടിച്ചപ്പോ 35 ലക്ഷത്തിന്റെ വലിയ കാർ. സാർ എന്താണ് സാർ കേരളത്തിനകത്ത്, നേരത്തെ പറഞ്ഞു കേരളത്തിനകത്ത് ഏതൊക്കെ കാര്യത്തിലാണ് സാർ നമുക്ക് ഇവിടെ എഴുത്തിന് പണിയാൻ? എഴുത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കാലിത്തൊഴുത്തിനാ പറഞ്ഞത്, കാലിത്തൊഴുത്ത് പണിയാനായിട്ട് അവിടെ 1,50,000 ആയി. പിന്നെ മുഖ്യമന്ത്രി അല്ലേ കാലിത്തൊഴുത്തിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എനിക്ക് ഈ തരം കാലിത്തൊഴുത്ത് വേണമെന്ന് മുഖ്യമന്ത്രി അല്ലേ പറയുന്നത്? സാർ, ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് പണ്ട് അദ്ദേഹം എപ്പോഴും ഇവിടെ ഇപ്പോഴായാലും ഈ പശുവിന്റെയും പശുവിനെ വളർത്തുന്നതിന്റെയും അതിന്റെ കാര്യമൊക്കെ താല്പര്യപൂർവ്വം പറഞ്ഞാൽ എല്ലാവരും പോയി കേൾക്കാറുണ്ട്. അദ്ദേഹം നല്ല കൃഷിക്കാരനാണ്, റോസ് ഹൌസില് അവിടെ പിന്നെ പശുവിനെ വളർത്തിയിരുന്നു. സാർ എഴുത്തിന് മേടിച്ചു, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോ ടാങ്ക്, എന്താ നിങ്ങളൊക്കെ ഈ പറഞ്ഞ 5 ലക്ഷം രൂപയുടെ ടാങ്ക് നിങ്ങൾ ഒരു സ്കൂളിനകത്ത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് നിങ്ങളാ നോക്കുന്നേ? ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട് അവിടുത്തെ കാര്യത്തിനകത്ത് ടാങ്കിന്റെ കാര്യം നിങ്ങളാണോ നോക്കുന്നത്? ഇതൊക്കെ പറയാം ശരിയാണ്.